ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾ എല്ലാവരും തമ്പനെയിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ. നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്കിപ്പോൾ സിനിമ കാണാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലരും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നവരുണ്ട്. പക്ഷേ എന്നാലും തിയേറ്ററുകളിൽ പോയി ആ സിനിമ കാണുന്ന ഒരു ഫീല്, അതൊരു ഫീൽ തന്നെയാണ്. അപ്പം നമുക്ക് തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണുന്നതിന് എന്തൊക്കെ വേണം, ഫ്രീ ആയിട്ട് കാണുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുക. അതോടൊപ്പം നമ്മളുടെ കയ്യിൽ ഒരു നമ്മൾ ഏത് ATM കാർഡാണ് യൂസ് ചെയ്യുന്നത് ആ ATM കാർഡും നമ്മളുടെ കയ്യിൽ വെക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ മൊബൈൽ ഇന്ന് രാത്രി, ഞാൻ എന്തായാലും കണ്ണൂർ സ്ക്വാഡ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല സിനിമയാണ്, ഒരു തിരക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ടിക്കറ്റ് കിട്ടുമോ എന്നറിയില്ല. എന്നാൽ പോലും എനിക്ക് ഇന്നത്തേക്ക് അത് കാണണം. കാണാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ തന്നെ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിൽ ബുക്ക് മൈ ഷോ ഓപ്പണാക്കി, അതിനുശേഷം ഞാൻ കണ്ണൂർ സ്ക്വാഡ് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പം ഞാൻ കൊച്ചിയിലാണുള്ളത്, ഏതൊക്കെ തിയേറ്ററിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എൻ്റെ അത് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ടിക്കറ്റ്, ഇപ്പോൾ ഈ രാത്രി ടിക്കറ്റ് കുറവാണ്, പല സ്ഥലത്തും ഫുള്ളാണ്. എന്നാൽ പോലും ലുലു PVR ടിക്കറ്റ് ഉണ്ട്. ഞാൻ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും താഴെ വന്നിട്ട് മോർ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ റിഡീം പോയിൻ്റ് എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ബാങ്കുകൾ കംപ്ലീറ്റ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ATM കാർഡ് ഉള്ള ബാങ്ക് ഏതൊക്കെയാണ്, ആ ബാങ്കിന് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ATMൻ്റെ അവസാനത്തെ 4 ഡിജിറ്റൽ നമ്പറില്ലേ, അതിൻ്റെ ലാസ്റ്റ് 4 അക്കം നമുക്ക് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്മളുടെ മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറും നമുക്ക് അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഓക്കെ കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കും നമുക്ക് എത്ര പോയിൻ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കും. അപ്പോൾ ആ പോയിൻ്റ് ഈക്വലൻ്റ് നമുക്ക് ടിക്കറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എനിക്കപ്പോൾ 3 ടിക്കറ്റ് എടുത്തപ്പോൾ ഏകദേശം ഒരു 90 രൂപ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ 90 രൂപ രണ്ടാമത് ഞാൻ GPay വഴി ഞാൻ പേ ചെയ്തായിരുന്നു. ഒരുവിധമുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും ATM നമുക്ക് ഈ ബുക്ക് മൈ ഷോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ജനറേഷൻ ബാങ്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ പരീക്ഷിച്ചപ്പോൾ സക്സസ് ആയി. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.